Hi dears, ellavarkkum nammude channel like swagatham. Innathe nammude video homemade herbal soap inde aanu to. Appo valare easy aayittu thanne namukku veettile soap undakkittu edukkanayittu pettu to. Appo nammude kai kondu undakkittulla soap okke vechittu namukku upayogikkumbo valare adhigam santhosham theruna oru kaaryam thanneyanu. Appo namukku ide enganeyanu thayaarakkam ennu nokkam. പിയൊരു സോപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പിടി ആര്യവേപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ് കേട്ടോ. ഞാനിവിടെ ഒരു അഞ്ചാറ് കഷ്ണം പച്ചമഞ്ഞൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് തുളസിയില ഒരു പിടി വേണം. പിന്നെ വേണ്ടത് കറ്റാർവാഴയാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കഷ്ണം കറ്റാർവാഴ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറ്റാർവാഴയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കറക്കെ കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് സോപ്പ് ബേസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പ് ബേസ് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള ആൾക്കഹോൾ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് ആണ്. ഇത് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു കിലോയ്ക്ക് 250 രൂപയാണ്. ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അര കിലോ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോണത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ഗ്ലിസറിൻ തന്നെയാണ് കേട്ടോ അതിലേക്ക് എടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഈ ഒരു ഗ്ലിസറിനൊക്കെ നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഒരു സോപ്പിന് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലൊരു സോപ്പിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. നമുക്കിതൊക്കെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന് പകരം എസൻഷ്യൽ ഓയിലോ ഫ്രാഗ്രൻസ് ഓയിലോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതെടുക്കുന്നത് ഈ ഒരു ബോട്ടിലിൻ്റെ പകുതിയോളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ ഈ ഒരു സോപ്പിന്. ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞളുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആ ഒരു തുളസിയുടെ ഇലയും ആര്യവേപ്പും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കറ്റാർവാഴയുടെ തൊലയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജെല്ലെടുത്തിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജെല്ലെടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ആര്യവേപ്പൊക്കെ ഉള്ള കാരണം ഇത് അരച്ചിട്ട് എടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് മാത്രം മഞ്ഞൾ എടുക്കേണ്ട കേട്ടോ. അവർ മഞ്ഞൾ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പച്ചില മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റൂ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് വേണ്ടത് സോപ്പ് ബേസും പിന്നെ ആ ഒരു ഗ്ലിസറിനും വെളിച്ചെണ്ണയും ഒക്കെയാണ് കേട്ടോ. അതെ, ഞാൻ തുണി വെച്ചിട്ടാണ് ഇത് അരിച്ചിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് തന്നെ ഇതിൻ്റെ എസൻസൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാനിട്ട് മറക്കരുത്. ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കത് കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതെല്ലാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് സിമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സോപ്പ് ബേസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അലിയിച്ചിട്ട് എടുക്കുക കേട്ടോ. ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഈ ഒരു സോപ്പ് ബേസിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും ആവാതെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാൻ. അത് പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റ് ചെയ്തിട്ട് കിട്ടും കേട്ടോ. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ അങ്ങനെ മെൽറ്റ് ആയിട്ട് വന്നോളും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളുടെ ചാറ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു പച്ച കളറാണ്. ഇത് രണ്ടും മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് കാപ്പി കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടും വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു എണ്ണ എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ഈ ഒരു ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വെക്കാനൊക്കെ വളരെയധികം സഹായിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുണ്ടെങ്കിൽ ഒരു 3-4 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്കതിലേക്ക് ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സോപ്പിൻ്റെ മിശ്രിതം ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇത് ഉണ്ടാക്കിയെടുക്കണ ആ ഒരു സമയത്ത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനും മീഷോ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഒഴിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സിലിക്കോണിൻ്റെ മോൾഡാണ്. എന്നാലും ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു മിശ്രിതം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലാണ് കേട്ടോ ഒഴിച്ചു വെച്ചിട്ടുള്ളത്. ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്ന ഡപ്പ ഉണ്ടാവില്ല, അപ്പോൾ അതിലാണ് ഒഴിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിത് ഒഴിച്ചു വയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട പോലെ അങ്ങനെ വരും, അത് നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. അതല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കിയിട്ട് സെറ്റായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പതഞ്ഞിങ്ങനെ നിൽക്കണ പോലെ തോന്നും. അപ്പോൾ അതേ ബാക്കിയുള്ളതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്തതൊക്കെ സെറ്റായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു 3 മണിക്കൂറോളം നമ്മളിങ്ങനെ തന്നെ വെച്ചേക്കണം. ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പുറത്തന്നെ വെച്ചാൽ തന്നെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ഇതേ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നാച്ചുറലായിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ ഈ ഒരു സോപ്പിന്. നല്ല സ്മെല്ല് കൂടിയിട്ടാണ് ഈ ഒരു സോപ്പ്. അപ്പോൾ എല്ലാതും ഇതുപോലെ നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. പിന്നെ ഈ ഒരു സോപ്പ് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ യൂസ് ചെയ്യാണ്ട് കേട്ടോ. 2 ദിവസം അങ്ങനെ തന്നെ വെച്ചേക്കുക, പുറത്ത് വെച്ചാൽ മതി. 2 ദിവസം വെച്ചതിന് ശേഷം ഈ ഒരു സോപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ഒരു സോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വേഗം ഇങ്ങനെ അലിഞ്ഞിട്ടൊക്കെ പോകും കേട്ടോ. പിന്നെ അതേ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒഴിച്ചിട്ടുള്ള സോപ്പ് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താലും മതി കേട്ടോ. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സോപ്പും കിട്ടും. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ ഇതവിടെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലുള്ള നല്ലൊരു സോപ്പാണ് കേട്ടോ. നമ്മളിതിലേക്ക് ആരവേപ്പും തുളസിയിലയും മഞ്ഞളൊക്കെ ചേർത്ത് കൊടുത്ത കാരണം പിന്നെ ആ ഒരു സ്മെല്ലൊക്കെ ചേർത്തപ്പോൾ പ്രത്യേക തരം ഒരു ആയുർവേദ സോപ്പിൻ്റെ മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു സോപ്പിനെ എത്രത്തോണ്ട് പതൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പിന് അത്യാവശ്യം നല്ല പതക്കുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും നല്ല പതക്കുള്ള നല്ലൊരു സോപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, താങ്ക് യു.